നമ്മുടെ ആദ്യ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രവാസികളെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ക്രൂശിക്കേണ്ട ആൾക്കാരല്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അവർ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമോ, ഈ കാസർഗോഡ് അല്ലെ കേരളത്തിൻ്റെ ഇന്നത്തെ ഈ നില ഈ നിലയിലെത്തിക്കുന്നതിന് വലിയൊരു സംഭാവന നൽകിയ ആൾക്കാരാണ് നമ്മുടെ പ്രവാസികൾ. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിലാണ് നമ്മൾ കൈ നീട്ടിയിട്ടുള്ളത്, മുൻപേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അവരൊരിക്കലും അവർക്കൊരു പ്രശ്നം വരുമ്പം അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ട, അവരെ നമ്മൾ കൂടെ നിർത്തുകയോ വേണ്ട. അതാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ അന്നും ഇന്നുള്ള നിലപാട്. ഒരു താൽക്കാലിക, കാരണം ഇതൊന്നും ഈ രോഗം വരുന്നത് അവരെ കുഴപ്പം കൊണ്ട് വന്നതൊന്നുമല്ല. ഇതിപ്പം ഞാനായാലും നിങ്ങളായാലും ആ സമൂഹത്തിൽ ആ സാഹചര്യത്തിൽ വരുമ്പോൾ രോഗം വരും. അപ്പോൾ അത് ഒരാളുടെ കുറ്റമല്ല, രോഗം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല. അത് ചില സമയം അത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് വരുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും ഒരു രോഗി അത് ആരായാലും മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കാഴ്ചപ്പാട്. അതിൽ അവർ രോഗിയെന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളോ നമ്മൾ ഒരിക്കലും പരിശോധിക്കാറില്ല. അതാണ് നമ്മുടെ എപ്പോഴും ആരോഗ്യവകുപ്പ് തീയെടുക്കുന്ന നിലപാട്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാനുള്ളത്, പ്രവാസികൾ നമ്മുടെ വീട്, ഇപ്പം കാസർഗോഡ് ജില്ലയിലും കേരളം എടുത്താലും നമ്മുടെ വീടുകളിൽ ആയിട്ട് ബന്ധമുണ്ടാകും. ഒന്നുകിലും നമ്മുടെ സഹോദരന്മാരായിരിക്കുക, രക്ഷിതാക്കളായിരിക്കുക, എങ്ങനെയായാലും ഒരു ഓരോ മലയാളിക്കും ഒരു പ്രവാസിയായിട്ട് ഒരു ബന്ധമുണ്ടാകും. അത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ അവരെ ബന്ധുക്കളായിരിക്കുക, മാതാപിതാക്കളായിരിക്കുക, അല്ലെങ്കിൽ സഹോദരന്മാരായിരിക്കുക, അല്ലെങ്കിൽ അവരെ വലിയൊരു സുഹൃത്തായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു മലയാളിക്ക് ഒരു പ്രവാസിയായിട്ട് ബന്ധമില്ലാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും പ്രവാസികളെ മാറ്റി നിർത്തുമല്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഈ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. നിയന്ത്രണം ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. നമ്മുടെ കണക്ക് പ്രകാരം ഒരു വലിയൊരു സംഖ്യ ഇനി വരാൻ സാധ്യത, എന്നാലും ഒന്നോ രണ്ടോ കേസുകളൊക്കെ വന്നുകൂടാന്നില്ല, ഇടയിലൊക്കെ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിയന്ത്രണ വിധേയമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ, ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തന്നെയാണ്. കാരണം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് താഴെത്തട്ടിലുള്ള ക്ലീനിങ് സ്റ്റാഫ് മുതൽ മറ്റ് പാരാമെഡിക്ക് സ്റ്റാഫ്, നഴ്സുമാർ, ഡോക്ടർമാരെല്ലാം കൂടെ ഒരു ഒത്തൊരുമിച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ ചികിത്സ സംബന്ധിച്ച് നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റി ഈ സർവേ നടത്തുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം, പുറത്തിറങ്ങി ചൂട് എന്ന് പറഞ്ഞാൽ അത്ര അസഹ്യമായ ചൂടാണ്. ആ ചൂട് വകവെക്കാതെയാണ് നമ്മുടെ ജീവനക്കാർ വീട് വീടാന്തരം കയറിയിട്ട്, പ്രത്യേകിച്ച് ജെ പി എച്ച് എം ജെ എച്ച് ഐമാറും ആശാപ്രവർത്തകരും വീട് വീടാന്തരം കയറിയിട്ട് ഈ സാമൂഹ്യ വ്യാപനം ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സർവേ നടത്തുന്നത്. ഇപ്പോൾ അത്തരം ജീവനക്കാരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഈ ശരി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ ഈ രോഗവ്യാപനം കുറക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, കാരണം ഈ രോഗികളെ നമുക്കറിയാം, ചില സമയം രോഗികൾ ആദ്യം തുടക്കത്തിലൊക്കെ കുറച്ച് വിഷമമൊക്കെ അനുഭവിച്ച് കുറച്ച് പേര് രോഷാകുലരായിട്ടൊക്കെ ഉണ്ടാകും. കാരണം നമ്മുടെ ആ ഭൗതിക സാഹചര്യമാണ്, ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം അനുസരിച്ച് അവർക്ക് വലിയ കുറച്ച് പ്രയാസങ്ങൾ. പക്ഷേ അവർ വളരെയധികം സഹകരണം നമുക്ക് പിന്നീട് തന്നിട്ടുള്ളത്. ഈ കിടക്കുന്ന 168 രോഗികളും ആരോഗ്യമായിട്ട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. കാരണം അവർ വളരെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുകൊണ്ടാണ് വളരെ, കാരണം വീട്ടുകാരും നാട്ടുകാരൊക്കെ വിട്ടുകൊണ്ട് 14 ദിവസം ആശുപത്രിയിൽ ഒറ്റക്ക് കിടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വലിയൊരു വിഷമമുണ്ടാക്കുന്ന കാര്യം. പക്ഷേ അവർ അതൊക്കെ അവർ സഹിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഈ സമൂഹത്തിലേക്ക് പകരാതിരിക്കാൻ നൽകിയ ഒരു സേവനം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു കൂടാൻ പാടില്ല. അതാണ്, കാരണം അവരും കൂടി ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ല. കാരണം അവർ യാതൊരു മടിയും കൂടാതെയാണ്, പോസിറ്റീവ് ആയാൽ ഒരു യാതൊരു മടിയും കൂടാതെയാണ് ആശുപത്രിയിലേക്ക് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി വരുന്നത്. ചില സമയം ചില ആശുപത്രികളുടെ, നിങ്ങൾക്കറിയാം സർക്കാർ ആശുപത്രിയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാകും, വലിയ വലിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പരാതികളും പോരായ്മകളൊക്കെ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകും. എങ്കിലും പിന്നീട് അവർ നല്ലൊരു സഹകരണം നമുക്ക് തന്നെ, അത് തീർച്ചയായും നമ്മൾ അവരെ അതിൽ അംഗീകരിക്കണം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. രോഗികളായിട്ട് വന്നവർ അവരാണ് ഒരുപക്ഷെ ഈ സമൂഹത്തിന് രോഗം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരൊരു ത്യാഗം തന്നെയാണ് ചെയ്തത്.